ഏവർക്കും റിവ്യൂ മീഡിയയിലേക്ക് സ്വാഗതം. 2021 പുറത്തിറങ്ങിയ ഫ്രഞ്ച് സയൻസ് ഫിക്ഷൻ ഫാന്റസി ത്രില്ലർ ചിത്രമാണ് ഓക്സിജൻ എന്ന് പറയുന്ന ഈയൊരു സിനിമ. ഈ ഒരു സിനിമയുടെ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു മെഡിക്കൽ ക്രയോളജിക്കൽ ചാമ്പറിൽ അകപ്പെട്ടിരിക്കുന്ന കഥാനായിക ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം ആ ഒരു ചാമ്പറിലെ ഓക്സിജന്റെ ലെവല് 35% നിന്നും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നായിക എങ്ങനെയാണ് ആ ഒരു ചാമ്പറിൽ നിന്നും സർവൈവ് ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു സിനിമയുടെ കഥ പറയുന്നത്. വളരെ കുറഞ്ഞ കഥാപാത്രങ്ങൾ മാത്രമുള്ള ഈ ഒരു സിനിമയിൽ തുടക്കത്തിൽ കുറച്ചു നേരം മാത്രം മാറ്റി നിർത്തിയാൽ പിന്നീട് അങ്ങോട്ട് നമ്മളെ അത്യാവശ്യം ത്രില്ലടിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു ഫ്രഞ്ച് സിനിമയാണിത്. കഥാനായകയുടെ അഭിനയം മുതൽ സൗണ്ട് എഫക്റ്റും VFX എല്ലാം തന്നെ ഈ ഒരു സിനിമയിൽ വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിനിമ കണ്ടാൽ 2010 പുറത്തിറങ്ങിയിട്ടുള്ള ബറീഡ് എന്ന സിനിമയുടെ ഏകദേശം സാമ്യം തോന്നുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത്. എന്നാൽ ഒരിക്കലും ബറീഡ് എന്ന സിനിമയുമായി കമ്പയർ ചെയ്യാതെ കണ്ടിരിക്കേണ്ട സിനിമയാണ് ഓക്സിജൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഒരേ ഒരു കഥാപാത്രമാണ് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ബോറടിപ്പിക്കാതെ ഈ ഒരു സിനിമ കടന്നു പോകുന്നുണ്ടെങ്കിലും ഈ ഒരു സിനിമയുടെ ദൈർഘ്യം ഒരു നെഗറ്റീവായിട്ട് എടുത്തു പറയേണ്ടി വരും. നിങ്ങൾക്ക് സയൻസ് ഫിക്ഷൻ സിനിമകളും അതുപോലെ തന്നെ ഹോളിവുഡ് സിനിമകളെല്ലാം, ഹോളിവുഡ് ത്രില്ലർ സിനിമകളെല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിലും ബറീഡ് എന്ന സിനിമയെല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഒരു തവണ മാത്രം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണിത്. കാണാത്തവരാണെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഓൾറെഡി കണ്ടവരാണെങ്കിൽ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പൊ ഈ ഒരു വീഡിയോ വൈകിപ്പിക്കാൻ സമയമായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. നന്ദി.